നമസ്കാരം. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ്, ഏറ്റവും കൂടുതൽ ആളുകളുമായി സംവദിച്ച ജനനായകൻ, ഏറ്റവും കൂടുതൽ പൗരനിവേദനങ്ങളിൽ ഒപ്പിട്ട് താഴെത്തട്ടിലേക്കുള്ള കൈമാറിയ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിക്ക് മാത്രം ചേരുന്നതാണ് ഈ വിശേഷണങ്ങൾ. പക്ഷേ ഇതുമാത്രമല്ല ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയെ മാത്രമാണ് 53 വർഷം പ്രതിനിധീകരിച്ചത് എങ്കിലും പുതുപ്പള്ളി മാത്രമായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം, അത് കേരളമായിരുന്നു. ആ കേരളത്തിൽ എവിടെയുള്ളവർക്കും ഉമ്മൻചാണ്ടിയെ കാണാൻ മുൻകൂട്ടി വിളിച്ച് അനുവാദം ചോദിക്കേണ്ടതേയില്ലായിരുന്നു. എവിടെയുണ്ടെന്നറിഞ്ഞ് അവിടെ ചെന്നാൽ മാത്രം മതി. കാണാതെ മടങ്ങേണ്ടി വന്നുവെന്ന് പറയാൻ ഒരാൾക്കും അദ്ദേഹം അവസരം കൊടുത്തില്ല. പുതുപ്പള്ളിയിലെ വീട്ടിൽ അരനൂറ്റാണ്ടായി ഞായറാഴ്ചകളിൽ വന്ന് വരുന്നവർ കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ല, അവരിൽ CPMകാരും BJPക്കാരും ഉണ്ടായിരുന്നു. ജനപ്രിയ ഡോക്ടറെ കാണാൻ സൗഖ്യമാഗ്രഹിച്ചെത്തുന്നവരെ പോലെ സാമൂഹിക പ്രശ്നങ്ങളുടെ ഭിഷഗ്വരനായി കരുതി എല്ലാവരും ഉമ്മൻചാണ്ടിയെ. ആ കയ്യിൽ നിന്ന് ഒപ്പിട്ട് കിട്ടുന്ന നിവേദനം തന്നെ വലിയ സൗഭാഗ്യമായി അവർ ഏറ്റുവാങ്ങി. ആ ഒപ്പിന് വലിയ വിലയുണ്ടായിരുന്നു. അത്ര വിലയുണ്ടെന്നറിഞ്ഞിട്ടും അത് ഉമ്മൻചാണ്ടി നിർലോഭം നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെയൊരു നേതാവ് ഇതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല. പ്രത്യേക പരിപാടി ആരംഭിക്കുന്നു. ഒരേ ഒരു ഉമ്മൻചാണ്ടി. പാവങ്ങളുടെ ഒരു പടത്തലവനാണെന്ന് പറയാം. പാവങ്ങൾക്ക് വേണ്ടി പുള്ളിയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ ഒരു നല്ല മനുഷ്യനെ പുതുപ്പള്ളിയിൽ ഇനി കിട്ടാനില്ല, ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കേസിന്റെ 7 സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോ എന്നെ തലയിലെടുത്തു വെച്ചോണ്ട് കേസിനെ വിളിപ്പിച്ച എനിക്ക് പറയാൻ തന്നെ. എന്തായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന്? ആൾത്തിരക്കുള്ളിടത്ത് അധിക പാറാവുമായി പോകുന്ന നേതാക്കളിൽ നിന്ന് ഭിന്നനായിരുന്നു എക്കാലത്തും അദ്ദേഹം. പ്രതിസന്ധികൾ വരുമ്പോൾ അകന്നു നിന്നല്ല, ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നിന്നാണ് ഉമ്മൻചാണ്ടി മറുപടി നൽകിയത്. സമരം ചെയ്തല്ല, ജനങ്ങളുമായി സമരസപ്പെട്ടു പോയാണ് ആ നേതാവ് പാർട്ടിയിലും സംസ്ഥാനത്തും സ്വന്തമിടം കണ്ടെത്തിയത്. വെള്ളത്തിലെ മീൻ എന്നതുപോലെ ആൾക്കൂട്ടത്തിലെ ഉമ്മൻചാണ്ടി. ഇതായിരുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം കേരളം നൽകിയ ഏറ്റവും വലിയ വിശേഷണം. അതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പത്മഭൂഷണും ജ്ഞാനപീഠവും നൊബേലും എല്ലാം. പുതുപ്പള്ളി കാരോട്ടുവള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബിയുടെയും മകൻ സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് തിരക്കുള്ള ജീവിതം. പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഹൈസ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറിയായി തുടക്കം. 1962 19 വയസ്സിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി, 22 വയസ്സിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 1967 സംസ്ഥാന പ്രസിഡന്റും. പിണറായി വിജയൻ നയിച്ച KSFഉം ഉമ്മൻചാണ്ടി നയിച്ച KSUവുമായിരുന്നു അന്ന് കേരളത്തിന്റെ കൗമാരമുഖം. KSFൽ നിന്ന് KYSലേക്ക് പിണറായി വിജയൻ മാറിയ അതേ വർഷം ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിനെയും നയിക്കാൻ തുടങ്ങി. 1970
ഇരുവരും ആദ്യമായി നിയമസഭയിൽ. കെ കരുണാകരനും എ കെ ആന്റണിയും വയലാർ രവിയും, തൊട്ടുതാഴെ ഉമ്മൻചാണ്ടി. നാല് പതിറ്റാണ്ട് മുഴുവൻ കോൺഗ്രസിന്റെ സമവാക്യം ഇങ്ങനെയായിരുന്നു. അവിടെ മൂന്ന് നേതാക്കളെയും മറികടന്നും നിഷ്പ്രഭരാക്കിയും ഉമ്മൻചാണ്ടി പുതിയ പടവുകൾ കയറി. 1977 കരുണാകരൻ മന്ത്രിസഭയിലും തുടർന്നു വന്ന ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ മന്ത്രി. 1981 കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ പ്രായം 38 മാത്രമായിരുന്നു. അതുവരെ ട്രൗസറിട്ട് നടന്ന പോലീസിനെ പാൻസിലേക്ക് മാറ്റിയത് കുറഞ്ഞ കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1991 കേന്ദ്രത്തിൽ പി വി നരസിംഹറാവു ധനനയം മാറ്റിയപ്പോൾ കേരളത്തിൽ ആ ദൗത്യമേറ്റെടുത്തത് ഉമ്മൻചാണ്ടി. അതുവരെയുള്ള നയങ്ങളെല്ലാം തിരുത്തിയ ബജറ്റ്. 1993 മാർച്ച് 12 ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റിലാണ് വാറ്റ് അഥവാ മൂല്യവർദ്ധിത നികുതി ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അതുവരെ എല്ലാം സെയിൽസ് ടാക്സ് അഥവാ വിൽപ്പന നികുതിയായിരുന്നു. റെഫ്രിജറേറ്ററുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കും എയർ കണ്ടീഷണറുകൾക്കും 12% മൂല്യവർദ്ധിത നികുതിയായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമീപനം അവതരിപ്പിക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ 5 വർഷം ഹിന്ദികളിലും ഞങ്ങളോട് ഉറച്ചു നിന്ന കേരളത്തിലെ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ആ ബജറ്റിന് ശേഷം ഏറെ കഴിയും മുൻപാണ് കെ കരുണാകരന്റെ പടിയിറക്കത്തിന് വരെ കാരണമായ ഉമ്മൻചാണ്ടിയുടെ രാജി. കരുണാകരനിൽ വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ച് രാജിവെച്ചതോടെ ആന്റണിക്ക് വേണ്ടി വഴിമാറുകയല്ലാതെ കരുണാകരനും മറ്റു മാർഗമില്ലാതെയായി. 2001 ആന്റണി സർക്കാരിലെ ഏറ്റവും വലിയ അമ്പരപ്പായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിട്ടുനിൽക്കൽ. ആ വിട്ടുനിൽക്കലാണ് 2004 മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴിയൊരുക്കിയത് എന്ന് കരുതുന്നവരാണ് ഏറെയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആന്റണി പടിയിറങ്ങുമ്പോൾ പകരം സർക്കാരിന് പുറത്തുനിന്ന ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി തീരുമാനം. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കോറും പുലർത്തുമെന്നും മുഖ്യമന്ത്രിയാകുന്നതുവരെ പുതുപ്പള്ളിയിലെ വീട്ടിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി വീട്ടിലായിരുന്നു ഉമ്മൻചാണ്ടി താമസിച്ചത്. മുഖ്യമന്ത്രിയായതിനു ശേഷം ഔദ്യോഗിക വസതിയിലല്ല, ജനങ്ങൾക്ക് നടുവിലായിരുന്നു ഏറെ പകലുകളും രാത്രികളും. ഉമ്മൻചാണ്ടി എന്നാൽ ആൾക്കൂട്ടം തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകിയ 3 പേരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ആദ്യത്തേത് എ കെ ആന്റണി. ഒരിക്കൽ പോലും വേർപിരിഞ്ഞിട്ടില്ലാത്ത രാഷ്ട്രീയ ബന്ധമാണത്. അടുത്തത് ബെന്നി ബെഹനാൻ. തൊട്ടുതാഴെ വന്ന തലമുറയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവ്. മൂന്നാമത്തേത് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായും പ്രവർത്തിച്ച കാലം. പിന്നീട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഒരേ മന്ത്രിസഭയിൽ ഇവർ ചേർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വേർപാട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടവും ഉമ്മൻചാണ്ടി വേർപാടാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നായകന്മാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, എൻ്റെ കുടുംബത്തിൻ്റെ അംഗമായിരുന്നു. 10-45 വർഷക്കാലത്തെ ബന്ധത്തിൻ്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്ന് എനിക്കോ ഉമ്മൻചാണ്ടിക്കോ ഇന്നുവരെ അളക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് എത്ര മനസ്സ് വിചാരിച്ചിട്ടും മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയില്ല. ജനങ്ങളിൽ നിന്നും ജീവവായി ശ്വസിക്കുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എപ്പോഴും ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളിൽ ഒരാളായി ആയിട്ടാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ കാണുക. ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ, അദ്ദേഹത്തിന്റെ വൈറ്റമിൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. കോൺഗ്രസിന് UDFന് ശക്തിക്ഷയമുണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹമായിരുന്നു മൃതസഞ്ജീവിനി നൽകി പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.
പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ സുരക്ഷിത മണ്ഡലമായതുകൊണ്ട് മാത്രമായിരുന്നില്ല തുടർച്ചയായ മത്സരങ്ങൾ. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവിനെ സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. 2021 തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നേമത്തേക്ക് പരിഗണിച്ചപ്പോൾ കരോട്ടുവള്ളക്കാലിലെ വീടിന്റെ മേൽക്കൂരയിൽ കയറി നാട്ടുകാർ തീരുമാനം തിരുത്തിച്ചത് ആ ആത്മബന്ധം കൊണ്ടാണ്. 1970 മത്സരിക്കാൻ നറുക്കുവീഴുമ്പോൾ കരോട്ടുവള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും അന്നമ്മയുടെയും മകൻ രാഷ്ട്രീയത്തിൽ ശരിക്കും കുഞ്ഞുഞ്ഞായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനവേദിയിൽ നിന്ന് ഓടിക്കിതച്ചുവന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ പരിഭ്രമം ശരിക്ക് ഉമ്മൻചാണ്ടിക്കായിരുന്നില്ല, ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കായിരുന്നു. കോൺഗ്രസുകാരൊക്കെ സംഘടനാ കോൺഗ്രസും കേരള കോൺഗ്രസുമായ കാലമായിരുന്നു. മത്സരിക്കേണ്ടത് 1965 തുടർച്ചയായി ജയിച്ച CPIM EM ജോർജിനോട്. ജോർജ് മാത്രമായിരുന്നില്ല 27-കാരൻ ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ മുഖ്യെതിരാളി. 1957 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC ചെറിയാനുമുണ്ട് മത്സരത്തിന്. ചെറിയാൻ അന്ന് നാഷണൽ കോൺഗ്രസ് ഒ എന്ന സംഘടനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. നോമിനേഷൻ കൊടുത്ത നിമിഷം നടക്കാൻ തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടി. മണ്ഡലത്തിലെ 60% വീടുകളിലും നേരിട്ടെത്തി എന്നാണ് കണക്ക്. ഓടിപ്പാഞ്ഞു നടക്കുന്ന കൊലുന്തനയുള്ള ആ ചെറുപ്പക്കാരൻ അതോടെ ഒരു തരംഗമായി. ഫലം വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് 29,784 വോട്ട്, EM ജോർജിന് 22,496, ഭൂരിപക്ഷം 7,288. രണ്ടുവട്ടം MLA ആയിരുന്ന PC ചെറിയാന്റെ പേരിനു നേരെ വീണത് 276 വോട്ട് മാത്രമായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. സംഘടന തന്നെ നാമാവശേഷമായ സ്ഥലത്ത് ഉമ്മൻചാണ്ടി ഒരു സംഘടനയായി മാറിയതിന്റെ വരവറിയിപ്പ്. ആയിരത്തി 2nd തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ അതേ PC ചെറിയാൻ ഇടതുമുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി. പിന്നെ കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്ന നേതാക്കളൊക്കെ പലതവണ മത്സരത്തിന് വന്നു. ചെറിയാൻ ഫിലിപ്പ് സ്വയം മത്സരം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായി. VN വാസവനും റെജി സക്കറയും സുജാ സൂസൻ ജോർജും സിന്ധു ജോയിയും മത്സരിച്ചു. അവസാന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജേക്ക് സി തോമസ് കാർഡിളക്കിയതുപോലെ പ്രചാരണം നടത്തി. അപ്പോഴൊന്നും ഉമ്മൻചാണ്ടി വീണില്ല. ഒരു വിവാദവും പുതുപ്പള്ളിയുടെ മണ്ണിൽ ഏശിയില്ല. പുതുപ്പള്ളിപ്പള്ളിയിൽ ഞായറാഴ്ചകളിലെ പുലർകാല കുർബാന പോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. രണ്ടിടത്തും മുന്നിൽ ഉമ്മൻചാണ്ടിയുണ്ടായിരുന്നു എന്നും. ന്യൂസ് ഡെസ്ക്, 24. ഇനി സവിശേഷ രാഷ്ട്രീയ ബന്ധത്തിലേക്കാണ്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും തമ്മിലുണ്ടായിരുന്ന ആ അപൂർവ കൂട്ടുകെട്ടിലേക്ക്. സ്വന്തം പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത ഉമ്മൻചാണ്ടി എക്കാലത്തും ആന്റണി ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. AK ആന്റണി ഗ്രൂപ്പും കേരള രാഷ്ട്രീയവും ഉപേക്ഷിച്ച് എന്ന് പ്രഖ്യാപിച്ച് ഡൽഹിയിലേക്ക് പോയപ്പോഴും ഉമ്മൻചാണ്ടി ഇവിടെ നയിച്ചത് ആന്റണി ഗ്രൂപ്പിനെയായിരുന്നു. AK ആന്റണി ഇല്ലാതെ പൂർത്തിയാകില്ല ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം. അതുപോലെ ഉമ്മൻചാണ്ടി ഇല്ലാതെ ഒരു താള് പോലും മുന്നോട്ടു പോകില്ല AK ആന്റണിയുടെ ജീവിതകഥയും. ഈ രണ്ടുപേരുമില്ലാതെ അപൂർണമാണ് കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്യപൂർവമായ സഹവർത്തിത്വത്തിന്റെ കഥ കൂടിയാണ് ഇത്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ തലമുറയ്ക്ക് ശേഷം കോൺഗ്രസിലേക്ക് മാറ്റം കൊണ്ടുവന്ന മൂന്ന് നേതാക്കളായിരുന്നു വയലാർ രവിയും AK ആന്റണിയും പിന്നെ ഉമ്മൻചാണ്ടിയും. രവിയും ആന്റണിയും KSU കാലം മുതൽ ഒന്നിച്ചും പരസ്പരം മത്സരിച്ചും മുന്നേറിയപ്പോൾ മറുവശത്ത് ആന്റണിയും ഉമ്മൻചാണ്ടിയും എക്കാലത്തും ഒന്നിച്ചായിരുന്നു. ആയിരത്തി 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട ശേഷം കോൺഗ്രസിനുണ്ടായ ഏറ്റവും വലിയ പിളർപ്പ് അതായിരുന്നു. ആന്റണി കരുണാകരൻ ഗ്രൂപ്പുകൾ രണ്ട് മുന്നണിയിലായിരിക്കുമ്പോഴും ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴും ആശയപരമായും നേതൃത്വപരമായും എന്നും രണ്ട് തട്ടിലായിരുന്നു ഇരുവിഭാഗങ്ങളും. A ഗ്രൂപ്പ് എന്ന് പിന്നീടറിയപ്പെട്ട ആന്റണി ഗ്രൂപ്പ് ഉണ്ടാക്കിയതും നയിച്ചതും കൊണ്ടുനടന്നതും എക്കാലത്തും ഉമ്മൻചാണ്ടിയായിരുന്നു. അരശു കോൺഗ്രസിലേക്കും ആന്റണി കോൺഗ്രസ് രൂപീകരിച്ച് ഇടതുമുന്നണിയിലേക്കും.
ശേഷം അതിവേഗം തിരികെ കോൺഗ്രസിലേക്ക്. ഈ ഘട്ടങ്ങളിലെല്ലാം നിർണായകമായത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങളാണ്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മൂന്ന് ഭാവി മുഖ്യമന്ത്രിമാരാണ് ഒന്നിച്ച് നിയമസഭയിലേക്ക് ആദ്യമായി എത്തിയത്. 30-കാരനായ എ കെ ആന്റണി, 27-കാരനായ ഉമ്മൻചാണ്ടി, 25-കാരനായ പിണറായി വിജയൻ. 32-ാം വയസ്സിൽ 1972 എ കെ ആന്റണി ഏറ്റവും പ്രായം കുറഞ്ഞ കെ പി സി സി പ്രസിഡന്റാകുമ്പോൾ മാത്രമല്ല, 1977 ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകുമ്പോഴും 3 വയസ്സിന് എളുപ്പമായ ഉമ്മൻചാണ്ടിയായിരുന്നു ശക്തികേന്ദ്രം. 1995 ISRO ചാരക്കേസിൽ ആരോപണ വിധേയനായി കെ കരുണാകരൻ പുറത്തു പോകുമ്പോൾ സംശയമുന ഉയർന്നത് ആന്റണിക്ക് നേരെയായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് നേരെയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി 2001 എ കെ ആന്റണി അധികാരത്തിലെത്തുമ്പോഴും രണ്ടാമൻ നിസ്സംശയം ഉമ്മൻചാണ്ടിയായിരുന്നു. രണ്ടു വട്ടം കെ കരുണാകരന് പകരക്കാരനായി ആന്റണിയെ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി 2004 ആന്റണിയുടെ പകരക്കാരനായി. പിന്നെ ഡൽഹിയിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ താക്കോൽ സ്ഥാനത്ത് എ കെ ആന്റണിയും തിരുവനന്തപുരത്ത് കേരള രാഷ്ട്രീയത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും. 1.5 പതിറ്റാണ്ടിലേറെ തുടർന്നു ആ അപൂർവ സമവാക്യം. ന്യൂസ് ഡെസ്ക്, 24. രാജി മാത്രമല്ല, തന്ത്രപരമായ വിട്ടുനിൽക്കലുകളും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായി. മന്ത്രിസഭയിൽ നിന്നുള്ള രാജി 1994 മുഖ്യമന്ത്രി കെ കരുണാകരനെ തന്നെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. 1980 ഇ കെ നായനാർ മന്ത്രിസഭയിലും 2001 എ കെ ആന്റണിയുടെ മന്ത്രിസഭയിലും ചേരാനുള്ള അവസരം വേണ്ടെന്നുവച്ചതും രാഷ്ട്രീയ തന്ത്രജ്ഞതയായാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത്. 1980 ഇ കെ നായനാർ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആന്റണി കോൺഗ്രസിൽ നിന്ന് ആദ്യമുയർന്ന പേര് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. 77 കെ കരുണാകരൻ മന്ത്രിസഭയിലും തുടർന്ന് വന്ന ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് സ്വാഭാവികമായി ലഭിക്കുമായിരുന്നു മന്ത്രിസ്ഥാനം. അന്ന് പി സി ചാക്കോയും ആര്യാടൻ മുഹമ്മദും വക്കം പുരുഷോത്തമനും മന്ത്രിമാരായപ്പോൾ പുറത്തു നിൽക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തീരുമാനം. 1.5 വർഷം കൊണ്ട് നായനാർ മന്ത്രിസഭ വീണപ്പോൾ വീണ്ടും വന്ന കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. ട്രൗസറിൽ നിന്ന് പാൻസിലേക്ക് പോലീസിനെ മാറ്റിയ ആഭ്യന്തരമന്ത്രിയുടെ പിറവി അങ്ങനെയായിരുന്നു. 1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രി. പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് സമ്പൂർണ്ണ സാമ്പത്തിക പരിഷ്കരണം നടന്ന സമയം. അന്ന് കേരളത്തിന്റെ ഗതിമാറ്റിയ ബജറ്റുകളാണ് ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത്. മികച്ച ധനമന്ത്രി എന്ന പേരുമായി മുന്നേറുമ്പോഴാണ് കെ കരുണാകരനിൽ അവിശ്വാസം തുറന്നു പറഞ്ഞുള്ള രാജി. ISRO ചാരക്കേസിലൂടെ കെ കരുണാകരന്റെ പുറത്തുപോകലിനും എ കെ ആന്റണിയുടെ മടങ്ങിവരവിനും വഴിവച്ചത് ആ രാജിയായിരുന്നു. 2001 എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു മന്ത്രിസഭയിലെ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം. 10 പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഏറ്റെടുത്ത ഒഴിഞ്ഞ UDF കൺവീനർ പദവിയുമായി എല്ലാം കണ്ടുനിൽക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. രാജ്യമെങ്ങും കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായ 2004 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് അടിതെറ്റി. ആന്റണിക്ക് പടിയിറങ്ങേണ്ടി വന്നു. പകരം മറ്റൊരു പേരുണ്ടായിരുന്നില്ല. മന്ത്രിസഭയിൽ നിന്ന് സ്വയം വിട്ടുനിന്ന ഉമ്മൻചാണ്ടി അങ്ങനെ മുഖ്യമന്ത്രിയായി സർക്കാരിനെ നയിച്ചു. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റിസർച്ച് ഡെസ്ക്, 24. ലക്ഷത്തിലേറെ ആളുകളുമായി നേരിട്ട് സംസാരിക്കുക, 12 മുതൽ 21 മണിക്കൂർ വരെ ഒറ്റ നിൽപ്പ് നിൽക്കുക, വെള്ളമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ലോകത്ത് തന്നെ മറ്റൊരു ഭരണാധികാരിയും ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്നിട്ടില്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ എമ്പാടും ഉയർന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി സാധാരണക്കാർക്ക് നൽകിയ ആശ്വാസം ഒട്ടും നിസ്സാരമായിരുന്നില്ല.
ഗിമ്മിക്കെന്ന് കവലയിലിരുന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ തൊട്ടയൽവക്കത്തുള്ളവർ ഭവന പദ്ധതിക്കുള്ള അനുമതിയും വാങ്ങി നടന്നുപോയി. ഒരായുസിന്റെ സ്വപ്നമാണ് മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് സാധ്യമായത്. അപ്പുറത്തെ വീട്ടമ്മയുടെ മകന്റെ ചികിത്സ പണമില്ലാതെ മുടങ്ങിയിട്ട് മാസങ്ങളായി. അവർ സൗജന്യ ചികിത്സയ്ക്കുള്ള ഉത്തരവുമായി വന്നത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസിലാണ്. വെള്ളമില്ലാതെ പതിറ്റാണ്ടോളം കൃഷി മുടങ്ങിയയാൾക്ക് കുഴൽക്കിണറിന്റെ സഹായം, വൈദ്യുതിയും ശുദ്ധജല പൈപ്പ് മുതൽ അതിർത്തി തർക്കം വരെ. 2011 മുതൽ 3 വർഷം 3 ഘട്ടമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയത് ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഇടപെടലായിരുന്നു. 2004 ആദ്യഘട്ടം മുഖ്യമന്ത്രിയായപ്പോൾ തുടങ്ങിയിട്ട പദ്ധതിയുടെ വിപുലീകരണം. ഭരണാധികാരി ജനങ്ങളിലേക്ക് ഇറങ്ങിയതാണോ, അതോ സർക്കാർ സംവിധാനം ചെയ്യേണ്ടതിൽ മുഖ്യമന്ത്രി കൈകടത്തിയതാണോ? ഇതായിരുന്നു ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കം. ഒരു കാര്യത്തിനും താത്വിക മറുപടി പറഞ്ഞിട്ടില്ലാത്ത ഉമ്മൻചാണ്ടി ഇതിനു മാത്രം തത്വചിന്താപരമായി പ്രതികരിച്ചു. രണ്ടും ശരിയാണെന്നായിരുന്നു ഉത്തരം. ഭരണാധികാരി ജനങ്ങളിലേക്ക് ഇറങ്ങിയതുമാണ്, ഭരണ സംവിധാനം കാലങ്ങളായി വരുത്തിയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തതുമാണ്. മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ചുവപ്പ് നാടകൾ അഴിയുമെങ്കിൽ അഴിയട്ടെ എന്ന് കരുതി തന്നെ ഇറങ്ങിയതാണ് എന്നായിരുന്നു ആ ഉത്തരം. രണ്ടായിരത്തി 2013 ജനസേവനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം നേടിയ ഇടപെടലാണ്. അതുവഴി ജനങ്ങളിലേക്ക് എത്തിയത് 242 കോടി രൂപ. അതൊന്നും ദാനമായിരുന്നില്ല. അർഹതപ്പെട്ടത് കൊടുക്കാതെ സംവിധാനം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ ജനങ്ങളിലേക്ക് ഭരണം എത്തുന്നതിനെ കൂടിയാണ് ജനസമ്പർക്കം എന്ന് വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. 2014 ഇറാഖിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ കുടുങ്ങിയ മലയാളി നഴ്സുമാരെ തിരികെ കേരളത്തിലെത്തിക്കുന്നതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വഹിച്ചത് നിർണായക പങ്കാണ്. മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടൽ ഓർത്തെടുക്കുകയാണ് നഴ്സുമാരുടെ സംഘത്തിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശിനി അഞ്ജലി രാമകൃഷ്ണൻ. ഇറാഖിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ 2014 കാലഘട്ടത്തിൽ 176 മലയാളികളാണ് അവിടെ കുടുങ്ങിയിരുന്നത്. അതിൽ 46 ആളുകളെ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേരളത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന അവിടെ നഴ്സായിരുന്ന അഞ്ജലി രാമകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അന്ന് എങ്ങനെയാണ് ആ സംഭവത്തെ ഓർത്തെടുക്കുന്നത്? ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണ് അതിൽ നിങ്ങളെ സഹായിക്കാനായി ഇടപെട്ടത്? ആ സമയം ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങളെല്ലാവരും പാനിക്കായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചോ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും എല്ലാവരും പ്രഷർ വന്നു. അപ്പോൾ നമ്മൾ ടി വിയിൽ കോൺടാക്ട് നമ്പേഴ്സ് വന്നു, വീട്ടുകാരതെടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു വന്നു. അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ എംബസിയിലാണ്. അവരാണ് ഉമ്മൻചാണ്ടി സാറായിട്ട് കണക്ട് ചെയ്തു. ഞാൻ കോൺടാക്ട് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതായത് June 7th ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള വെഹിക്കിള് ബാഗ്ദാദ് മെയിൻ സിറ്റിയിലോട്ട് അറേഞ്ച് ചെയ്തത്. അവിടെ വന്ന് ഒരു 3 days നിന്നതിന് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോന്നു. ഞാൻ നാട്ടിലോട്ട് വന്ന് കൊച്ചിയിലാണ് എയർപോർട്ടിലാണ് ഇറങ്ങിയത്. തിരിച്ചു വന്ന് 1 week കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 62 ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 62 പോയി ഉമ്മൻചാണ്ടി സാർ നേരിട്ട് കണ്ടു. കാരണം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒരു 15 അതിലും ഒരു ഭയങ്കരമായ ഒരവസ്ഥയിൽ, കാരണം അവർ പറയുന്നു റോഡുകളിൽ ബോംബുകൾ കുഴിച്ചിട്ടാണ് ഒരവസ്ഥയെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരിട്ട് ചെന്ന്, ഞാനും നീതു എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരും കൂടി നേരിട്ട് ചെന്ന്, അന്ന് രമേശ് ചെന്നിത്തല സാറിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ. കണ്ടു, നേരിട്ട് നിവേദനം സബ്മിറ്റ് ചെയ്തു. ഒരു 10 കഴിഞ്ഞപ്പോൾ അവർ വന്നു, തിരികെ എത്തി. അത് കഴിഞ്ഞ് നഴ്സിംഗ് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വെച്ചായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അതിൽ ഞാൻ സാറിനോട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. എനിക്ക് പുറത്ത് പോവാൻ, ഞാൻ അബുദാബിയിലായിരുന്നു ഒരു 7 എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നത്. ഈവൻ അവ സാറിൻ്റെ ഇടപെടലായിരിക്കാം, കാരണം അങ്ങനെ ഒരു കുറച്ച് പേർക്കാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ. അതിൽ എന്നെ നോർക്ക ഡയറക്റ്റ് വിളിച്ച് എൻ്റെ ബയോഡേറ്റ മേടിച്ച് എനിക്ക് അബുദാബിൽ അഹല്യ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയാണ് ചെയ്ത്. അത് 2015 ജാനുവരിയിൽ 2014 ജൂലൈയിൽ ഞാനിവിടെ എത്തി.
2015 ജാനുവരിയിൽ ഞാൻ അഹല്യ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു വിടപറയിൽ ഞങ്ങൾക്ക് വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. ശേഷം സാർ പിന്നീട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാറ് ബിസി പേഴ്സൺ ആണ്, പിന്നെ എന്നെ പോലെ ഒരുപാട് നഴ്സുമാരുണ്ട്. പക്ഷേ എന്നും ഞാൻ ഓർക്കും, കാരണം 1550 നഴ്സുമാരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് എനിക്കറിയില്ല, ഒരു അത്ഭുതകരമായ സംഭവം. കാരണം ഇത്രയും പേരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിൽ നിന്നും അന്ന് ഞാൻ സാറിനോട് കുറേ സംസാരിച്ചു, ഞാൻ മൈക്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എൻ്റേതായ ഒരു പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തൊക്കെ എന്തോ എനിക്കത് കിട്ടി, അത് സാറിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ സാറിൻ്റെ ഒരു ഇടപെറയിൽ വളരെ വിഷമവും മനസ്സിന് വളരെ ആടിയൊലിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ അഞ്ജലി രാമകൃഷ്ണനെ പോലെ അന്ന് ഇറാഖിൽ നിന്നും മരണത്തെ മുഖാമുഖം കണ്ട ഇടത്തുനിന്നും തിരികെ ജന്മനാട്ടിലേക്ക് ആശ്വാസ തീരത്തേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. ഒരുപാട് ഇടപെടലുകൾ പലർക്കും ജീവിതത്തിൽ തന്നെ വലിയ കൈത്താങ്ങായിട്ടുമുണ്ട്. കോട്ടയത്തു നിന്നും ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിന്റെ റെക്കോർഡിനുടമയാണ് ഉമ്മൻചാണ്ടി. സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തിലെ സംഭവബഹുലമായ 50-ലേറെ വർഷങ്ങൾക്ക് ദൃക്സാക്ഷി. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തോൽവി അറിയാത്ത നേതാവ്. 2022 ഓഗസ്റ്റ് 2 നിയമസഭാ സാമാജികത്വത്തിന്റെ 18728 ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഉമ്മൻചാണ്ടി പിന്നിലാക്കിയത് കെ എം മാണിയുടെ റെക്കോർഡ്. മാണിക്ക് പാലായായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള 970+ MLAമാരിൽ 50 വർഷത്തിലേറെ നിയമസഭ കണ്ട 2 പേർ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും മാത്രമാണ്. 1970 ഉമ്മൻചാണ്ടി ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തിയത്. ഇന്ദിരാ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്ന ചെറുപ്പക്കാരന് അന്ന് പ്രായം 27. ഇടത് MLA ആയിരുന്ന EM ജോർജിനെ 7286 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു രംഗപ്രവേശം. പിന്നീട് നടന്ന 11 തെരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ കൈവിട്ടില്ല, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരെയും. 2011 ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്. അന്ന് 33255 വോട്ടുകളുടെ വ്യത്യാസത്തിൽ CPIMന്റെ സുജാ സൂസൻ ജോർജിനെ പിന്നിലാക്കി. കേരളം കണ്ട 12 മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നതിന്റെ കണക്കെടുത്താൽ ഉമ്മൻചാണ്ടി 4 സ്ഥാനത്താണ്. 2459 ദിവസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. വിവിധ വകുപ്പുകളിൽ മന്ത്രിയായി 4190 ദിവസവും ചിലവഴിച്ചിട്ടുണ്ട്. ദിവസക്കണക്കുകളൊക്കെ ചരിത്രത്താളുകളിലേക്ക്. 51 വർഷത്തിലേറെക്കാലം നിയമസഭയിൽ കാത്തുകിടന്ന കസേരയിലേക്ക് ഇനി ഉമ്മൻചാണ്ടിയില്ല. ന്യൂസ് ഡെസ്ക്, 24. ജനമനസ്സുകളിലെന്നും മായാത്ത ചിത്രമായി ഉമ്മൻചാണ്ടി ഇനിയും ജീവിക്കും. ഇതോടെ പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. ഇനി കൂടുതൽ വാർത്തകൾ കാണാം. സ്മിത ഹരദാസ് എത്തും. നമസ്കാരം.